ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മളുണ്ടല്ലോ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ വേണ്ടി പോവാണ്. കേട്ടോ ഗൈസ്, കുറേ നാളായിട്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണം, ഗ്രാൻഡ് മാസ്റ്റർ അടിക്കണം. ആ ഒറ്റ ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നാൽ ഗൈസ്, അതിന് വേണ്ടി രാത്രി ഇരുന്നില്ല, പകരുന്നില്ല, ഫുൾ ടൈം ഇരുന്ന് ഗെയിം കളിച്ചിട്ട് കനലി ഗൈസ് ഗ്രാൻഡ് മാസ്റ്റർ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓക്കെ, കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ ഗ്രാൻഡ് മാസ്റ്റർ പുഷിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെറുതെ വെറുതെ ഗെയിം കളിച്ച് എന്താണ് ആ ഒരു ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ എനിക്കൊന്നും പറ്റത്തില്ല എന്ന് കുറേ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. ഐ മീൻ, ദിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പറ്റിയില്ലെങ്കിൽ വിട്ടേക്ക്, അടുത്ത ദിവസം നോക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് ഒരുപാട് സീസൺ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യത്തെ സീസൺ അത്യാവശ്യം നല്ല ടൈം എനിക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ടൈം തന്നെ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഗെയിമിൽ തന്നെയായിരുന്നു ഫുൾ ടൈം. എൻ്റെ ഫ്രണ്ട്സിലുള്ള ആൾക്കാർക്ക് കറക്റ്റ്ലി അത് അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഗൈസ്, കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും ഗ്രാൻഡ് മാസ്റ്റർ പറയുന്ന സംഭവമുള്ളൂ, ഒരിക്കലും അടിക്കാൻ വേണ്ടി പറ്റത്തില്ല. സോ അതൊന്ന് അടിക്കാൻ വേണ്ടി അന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. എന്നാലും ഗൈസ്, അവർക്കും കൂടെ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ യാ, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ അടിച്ച സമയത്ത് ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അത് വൺ ബൈ വൺ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം വരുന്ന വീഡിയോയ്ക്കകത്ത്. അത് മാത്രമല്ല ഗൈസ്, ഓക്കെ, അത് മാത്രമല്ല, ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ ഭയങ്കര സിമ്പിളാണ് എന്ന് ഞാൻ പറയും ചെയ്യും കേട്ടോ. ഐ മീൻ, കുറേ നേരം കളിക്കണം അതൊക്കെ വലിയ കാര്യം തന്നെയാണ്, പക്ഷേ ഗൈസ് അത്ര വലിയ സംഭവമൊന്നും അല്ല. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടോ ഗെയിമിനകത്ത് കയറുക, കളിക്കുക, സിമ്പിൾ കാര്യമാണ്. എന്തോ വലിയ എന്താണ് മരമറിക്കുന്ന കാര്യം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല കേട്ടോ. സോ ആ ഒരു കാര്യം മെയിൻലി മനസ്സിലോർത്തിട്ടാണ് ഞാൻ ഈ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കരളി നോക്കുവാണെങ്കിൽ നമ്മുടെ സ്കോഡുണ്ട്, പക്കയായിട്ട് ഈ ഒരു സ്കോഡ് സെറ്റായിട്ട് നമ്മുടെ ഗിൽഡിലെ തന്നെ ആൾക്കാരുടെ കൂടെ ഒരു കിടിലം പോലത്തെ കളിക്കുന്ന ഒരു കിടുക്കം പോലത്തെ ഒരു മാച്ച് തന്നെയാണ് കേട്ടോ ഇത്. എന്തായാലും ഇറങ്ങിയ വാടക കേസ് കറണ്ട്ലി നമ്മളുണ്ടല്ലോ, നമ്മുടെ ഭീമാ ശക്തി സ്ട്രിപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് അത്യാവശ്യം കില്ല് കല്ലൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ മേളിലേക്ക് വന്ന സമയത്തുണ്ടല്ലോ കേസ്, ഒരു എനിമിയുടെ വായ്പെട്ട കാട്ടുവാഴ പന്നപ്പട്ടി അവനെ അടിച്ചാൽ നോക്കാക്കിയോട്ടെ. അപ്പോഴാണ് കേസ് നമ്മുടെ സരസൂരി ഒരു മാസൻട്രി അവൻ വന്ന് ദിമിത്രി ഇട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ കേസ്, ദിമിത്രി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് മാസ്റ്റർ പൊടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും സോളോ കളിക്കുന്ന സമയത്താണെങ്കിലും വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം കേസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. കാര്യം കേസ് സോളോ കളിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് എനിമിക്കല്ലോ നമ്മളെ അടിച്ച് കാട്ടപ്പെട്ട് ബുദ്ധിമുട്ടി അടിച്ച് നമ്മളെ കംപ്ലീറ്റ് ആക്കി ചെയ്ത് സന്തോഷിക്കുമ്പോഴായിരിക്കും നമ്മൾ ദിമിത്രിട്ട് പൊങ്ങിയിട്ട് അവനെ അടിച്ച് അണ്ണാക്കി കൊടുക്കുന്നത്. സോ അത് വേറെ ലെവൽ തന്നെയാണ്. സോ അത് വേറെ ലെവൽ ക്യാരക്ടർ തന്നെയാണ്. പിന്നെ മാത്രമേ സ്കോഡ് കളിക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ മനസ്സിലാവും, അതായത് ഒരു സ്കോഡ് തന്നെ പുഷ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഒരെണ്ണം കിട്ടാൻ മതി നമ്മുടെ ടീമേറ്റൊക്കെ പട്ടപ്പട്ടപ്പട്ടപ്പട്ടെന്ന് പൊങ്ങിയിട്ട് ബാക്കിയുള്ള എനിമീസിനെ കംപ്ലീറ്റ് ചെയ്യാനും വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഞാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ഗൈസ് ഗ്രാൻഡ് മാസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിലെ ക്യാരക്ടർ സ്കില്ലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്തു തരാം. കാര്യം ഗൈസ് ഇപ്പോഴും നമ്മുടെ പല കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സിനും ഇപ്പോഴും നമ്മുടെ ഫ്രീ ഫയറിലെ ക്യാരക്ടേഴ്സിൻ്റെ സ്കിൽസ് ഉണ്ടല്ലോ ഏതൊക്കെയാണ് കറക്റ്റ്ലി നല്ല രീതിക്ക് ചെറിയൊരു അറിവുണ്ടായിരിക്കും, അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് പവർ. പക്ഷേ അതിൻ്റെ ഹിഡൻ കുറേ പവേഴ്സ് ഉണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അപ്ഡേറ്റിന് ശേഷം കുറേ ക്യാരക്ടറിൻ്റെ ഹിഡൻ കുറച്ച് ഹിഡനായിട്ട് കുറച്ച് എബിലിറ്റീസും കൂടെ നമ്മുടെ കരിനക്കാരെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് പലരും അറിയുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിഷമം. സോ യാ, അതൊക്കെ ഒന്ന് വിശദീകരിച്ച് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും നീ എന്താണ് ഈ വീട്ടിന് മണ്ടയ്ക്ക് വയ്ക്കുന്നത്, നിങ്ങൾക്ക് വന്ന കില്ലെടുത്തുകൂടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ കളിക്കുമല്ല, ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്ങാണ്. അതുകൊണ്ട് കയറി ചെന്ന് എമ്മയുടെ വായിലേക്ക് എന്നിട്ട് അടിയടാ നീയെൻ്റെ നീരടിയടാ എന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അമ്മ അടിച്ച് ഉണ്ടാക്കി തന്നിട്ട് പോകും. സോ എനിക്ക് ഒരു അടിക്കാനും പറ്റത്തില്ല. സോ സ്കോഡായിട്ട് പറഞ്ഞ് നമ്മൾ പറയുന്ന കേട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഗൈസ് ഗ്രാൻഡ് മാസ്റ്റർ പുഷ് അല്ല നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റുന്നതായിരിക്കും. സോ നല്ല രീതിക്ക് ഫണ്ണായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാനും പറ്റിയായിരിക്കും കേട്ടോ. നമ്മുടെ ഈ ഒരു എൽ ഷേപ്പീട് പിടിച്ചതിൻ്റെ മെയിൻ കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ ഒരു ഭീമാശക്തി സ്ട്രിപ്പിലായിരുന്നു, അവിടുന്ന് അത്യാവശ്യം ഒരു സ്കോഡ് ഇറങ്ങിയിട്ടുണ്ട്. അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മുടെ എല്ലാവരും ഗൈസ് റീഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഈ ഒരു എൽ ഷേപ്പ് ഒന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു, സേഫ് ഹൗസാണിത്. അവിടെ വന്നിട്ടുണ്ടല്ലോ അത്യാവശ്യം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടുണ്ടല്ലോ, അതിന് ചെറിയൊരു പ്ലസ് ഉണ്ട്. അതായത് ഗൈസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ ഒന്ന് ട്രീറ്റ്മെൻറ്റ് അടിച്ച് കൊടുക്കുന്നതിനും ആ നോക്ക് റിവൈവ് ചെയ്യുന്നതിനും എല്ലാത്തിനും പ്ലസ് ഉണ്ട്. സോ അത് ഗെയിമിനിടയ്ക്ക് ചിലപ്പോൾ ഇൻ കേസ് കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ടീമിനെ തന്നെ ലാൻഡ് മെയിൻ വെച്ച് നോക്കാക്കിയിട്ട് ആമാരെ കൊണ്ട് തന്നെ ഗൈസ് ആമാരെ നമ്മൾ റിവൈവ് ചെയ്യിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ഗണ്ണില്ല ഗൈസ് ട്രീറ്റ്മെൻറ്റ് പിസ്റ്റിൽ അത് നമുക്ക് താഴെ വെൻറ്റിമേഷനകത്ത് ഫ്രീ ആയിട്ട് മേടിക്കാൻ വേണ്ടി പറ്റും. അതും മേടിച്ച് ട്രീറ്റ്മെൻറ്റ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേസ് നമുക്ക് സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഗൈസ് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് മണ്ടയ്ക്കുന്നും താഴെയും പട്ടപ്പെട്ട എനിമി വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സേഫ്, ഐ മീൻ ആ ഒരു എൽ ഷേപ്പ് ഇല്ലേ ഗൈസ്, അതത്ര സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും സേഫ് അല്ല. പക്ഷേ ഗൈസ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ചില പരിചയമുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഡെയിലി ഇവിടെ ഇറങ്ങിക്കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കേസ് ഉണ്ടല്ലോ ഇതൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ മനസ്സിലാവുന്നത് വരും കേട്ടോ. എന്തായാലും മേളിലും താഴെയുള്ള എനിമീസിനെ പട്ടി ഡാമേജ് കൊടുത്തിട്ട് എൻ്റെ ക്യാരക്ടർ സ്കിൽ യൂസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം ഞാൻ ഡാമേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. മേലിൽ ഡാമേജ് കൊടുക്കാനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് അസിസ്റ്റ് മതി, കില്ല് വേണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത്. പക്ഷേ ഗൈസ് കിട്ടും, കില്ല് കിട്ടും കേട്ടോ. എന്തായാലും ആ ഒരു മാച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് കില്ല് വേണം, എനിക്കൊരു 10 കില്ല് വേണം, 20 കില്ല് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഓടിപ്പടച്ച് നടക്കുന്ന കുറേ ആൾക്കാരെ കണ്ടുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ മൂഞ്ചത്തേ ഉള്ളൂ, അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഗൈസ് മാച്ചിനകത്ത് നമ്മുടെ ബാറ്റിൽ സ്കോറിൻ്റെ ഫുൾ പ്ലസ് ഉണ്ടെങ്കിൽ
മിനിമം ഒരു രണ്ട് കില്ല് മതി. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം കേസ് നമുക്ക് ഫുൾ പ്ലസ് കിട്ടുന്നതായിരിക്കും. അതിനകത്തുള്ള ഡാമേജും വേണം കേട്ടോ, അതും കൂടെ മനസ്സിൽ ആലോചിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട, കേസ് ഫുൾ പ്ലസ് ആണ്, നോ വറി. സോ അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മുടെ ടീമിനൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ, ലൈഫൊക്കെ കുറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് കേസ് എൻ്റെ എന്താണ് എൻ്റെ എൻ്റെ കുരുട്ട് ബുദ്ധി വർക്കായിരുന്നത്. കാര്യം ആ ട്രീറ്റ്മെൻ്റ് എടുത്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിലോ അതിൻ്റെ പ്ലസും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അല്ലേ, അതും കൂടെ എടുക്കാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇനി ലൂട്ടിൻ്റെ സമയമാണ്. കാര്യം കേസ് ഫസ്റ്റ് ഇറങ്ങിയിട്ട് ഒരു സ്കോഡിനെ തന്നെ നമ്മളവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്മാർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇറങ്ങി അവിടെ ആറൊക്കെ കയ്യിൽ തട്ടിപ്പറിച്ച് മേടിച്ച ഗണ്ണാന്ന് അറിയത്തില്ല, അതൊക്കെ കേസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻ കേസ് കേസ് നിങ്ങൾക്ക് അറിയത്തില്ല, ഇൻ കേസ് വലിയൊരു എന്താണ് ഗ്രോസ എക്സ്, അതോടെ എസ് വി ഡി വൈ, എ ഡബ്ല്യു എം, അങ്ങനത്തെ കിടിലം പോലത്തെ ഗൺസ് കാര്യങ്ങളൊക്കെ ആറ് കയ്യിലുണ്ട് കേടാ, തിരുവോ തിരുവോ എന്നൊക്കെ ചോദിച്ച് ചോദിച്ച് കഷ്ടപ്പെട്ട് മേടിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇൻ കേസ് കേസ് നമ്മൾ ചിപ്പ് വെച്ച് അപ്ഗ്രേഡ് ചെയ്യുന്ന കണക്കില്ല, എം ഫോർ എ വൺ സ്കാർ എം വൺ ഫോർ ഒക്കെ അതൊക്കെ നൈസായിട്ട് കേസ് ഉണ്ടല്ലോ, ചിപ്പൊക്കെ കളക്ട് ചെയ്ത് എവിടെ നിന്നെങ്കിലൊക്കെ തപ്പി പിടിച്ച് കോയിനൊക്കെ പിടിച്ച് അതും മാക്സ് ആക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ അങ്ങനെയൊക്കെ മാക്സ് ആക്കി നമ്മുടെ മുമ്പിൽ ഒന്ന് ചത്ത് വീഴണം, ആഹാ എന്താ രസമായിരിക്കും. സോ അതാണ് കേസ് ഞാൻ ആദ്യം പറയുന്നത്. ആദ്യം നൈസായിട്ടുണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ അത്ര വലിയൊരു ഫണ്ടൊക്കെ മുടക്കിയിട്ട് കൈയും കാലം പിടിച്ച് കിടിലം പോലത്തെ ഗണ്ണ് എടുക്കാതെ ഉള്ള ഗണ്ണിന് ഒരുത്തിനെ അടിക്കാൻ പറ്റുവാണെങ്കിൽ അതും നല്ല പക്ക സേഫായിട്ട് സ്കോഡായിട്ട് പോയി അടിക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ദി ബെസ്റ്റ് തിങ് ആമാരുടെ ഫുൾ ലൂട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കറലി നോക്കുവാണെങ്കിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഗൺസൊക്കെ സെറ്റാണ്, എൻ്റെ എം ഫോർ എ വൺ സെറ്റാണ്, അതേപോലെ ഗൈസ് എം വി ഫോർട്ടി സെറ്റാണ്, ടോട്ടലി സെറ്റാണ്. ഇനി ഞാൻ കില്ലിൻ്റെ മോഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഗൈസ് മാക്സിമം കില്ലെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മുടെ സ്കോഡ് മൊത്തം അലൈവായി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമ്മളിങ്ങനെ കില്ലെടുക്കാൻ വേണ്ടി പ്രാന്ത് പിടിച്ച് കിടക്കത്തുള്ളൂ. അല്ലാത്ത സമയം മൊത്തം ഉണ്ടല്ലോ നമ്മുടെ സ്കോഡിൻ്റെ കൂടെ തന്നെ ഹൈഡ് ആയിട്ട് നിൽക്കാനേ മാക്സിമം ശ്രമിക്കത്തുള്ളൂ കേട്ടോ. ഇൻ കേസ് നമ്മുടെ സ്കോഡിൽ ഒരുത്തും ചത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ ഫൈറ്റ് എടുക്കാൻ നിൽക്കത്തില്ല. സോ മാക്സിമം അവനെ റിവൈവ് ചെയ്യുന്നതിൽ ഇല്ലെങ്കിൽ നോക്ക് റിവൈവ് ചെയ്യുന്നതിൽ പൊക്കിവിടുന്നതിലായിരിക്കും നമ്മുടെ ആ ഒരു മൈൻഡ് ഫസ്റ്റ് പോകേണ്ടത്. ആ ഒരുത്തെ നോക്കായി ചത്ത് കിടക്കുന്ന സമയത്ത് എന്നാൽ പിന്നെ ഒരു പത്താമത്തെ കില്ലും കൂടെ കംപ്ലീറ്റ് ആക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ആ നോക്ക് റിവൈവ് ചെയ്യാൻ വേണ്ടി, ഐ മീൻ നോക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാണല്ലോ അത് ഭയങ്കര ശോകമായിപ്പോൾ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. മാക്സിമം സ്കോഡിന് പ്രാധാന്യം കൊടുക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, സോ കൂടെ കളിക്കുന്ന ആൾക്കാർക്കും നല്ലൊരു വൈബായിരിക്കും. സോ പിന്നെയും പിന്നെ ഒരുപാട് മാച്ചസ് കളിക്കാൻ പറ്റുന്നതായിരിക്കും, ഒരു മടുക്കത്തില്ല, അത് വേറെ കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ കേസ് നല്ല രീതിക്ക് തന്നെ മടുക്കും, ഭയങ്കര ശോകമാണ്. മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ ഓ ഇനിയൊരു മാച്ച് കളിക്കണ്ടാ, ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാടാ, ഞാൻ ഒന്ന് ഫുഡൊക്കെ കഴിച്ച് വരാടാ എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും പോവും. സോ പ്ലസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ആർക്കും ഫുഡും വേണ്ട, വെള്ളവും വേണ്ട, ഒരു വടുപ്പും ഇല്ല, വേറെ ലെവലായിരിക്കും. സോ ഈ ഒരു കാര്യം മെയിൻലി മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ കൂടെ കളിക്കുന്ന ആൾക്കാരെ മാക്സിമം ഉണ്ടല്ലോ ഹാപ്പി ആയിട്ട് വെക്കണമെങ്കിൽ നമ്മൾ ആ ഒരു മാച്ചിനകത്ത് മാക്സിമം എന്താണ് കയറിയങ്ങ് അടിച്ച് കില്ലെടുക്കുക, ഓക്കെ അത് വേണം. പക്ഷേ എന്നാലും ഒരു ബേസിക് പൊസിഷൻ ഉണ്ട് നമ്മുടെ മേലിൽ നോക്കുന്ന, ഐ മീൻ ഞാൻ കളിക്കുന്ന സമയത്ത് മേലിൽ നോക്കുന്നത് ഒരു ടോപ്പ് 20 ആണ്. അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കത്തില്ല, പിടിച്ചാക്കിട്ടതില്ല, കയറി വാരി അടിച്ച് കംപ്ലീറ്റ് ആക്കും. കാര്യം ആ ഒരു ടോപ്പ് 20 ഇല്ലെങ്കിൽ ആ ഒരു മിനിമം നിങ്ങളുടെ റാങ്കിനനുസരിച്ചുള്ള ഒരു മിനിമം ഒരു പൊസിഷൻ ഉണ്ട്, അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിരിക്കും, ഐ മീൻ പ്ലസ് ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. ചെറിയൊരു മൈൻഡ് നമ്മുടെ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ അത് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലാക്കും, നിങ്ങൾ റാങ്ക് പൊസിഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ഈ സീസൺ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട്ലി റാങ്ക് എത്രയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ, ഐ മീൻ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ കവർ ചെയ്യേണ്ടത്, എന്താണ് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടതെന്ന് എനിക്കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. കാര്യം ഹീറോയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഗ്രാൻഡ് മാസ്റ്റർ നിൽക്കുന്ന ആൾക്കാരെ ഫോളോ ചെയ്യേണ്ടത്, അവരൊന്നും ഫോളോ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല തുടങ്ങി, ഐ മീൻ സീസൺ തുടക്കത്തിൽ ഗോൾഡ് സിൽവർ ഒക്കെ നിൽക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യേണ്ടത്. സോ വേറെ വേറെ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അവർക്കൊക്കെ ചില ആൾക്കാർ പറയും സോളോ കളിച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പ്ലസ് കിട്ടുമെന്ന്, അവരൊക്കെ പറയുന്ന വെറും മുഞ്ചിത്തരമാണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, സത്യം പറയുക സോളോ കളിച്ചാൽ നല്ല പ്ലസ് കിട്ടും കേട്ടോ. അതും കേസ് ഒരു നൈറ്റ് സമയത്ത് കളിക്കുവാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയായിരിക്കും. ഞാൻ സോളോ മെയിൻലി കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാന്ന് പറയുകയാണെങ്കിൽ ലേറ്റ് നൈറ്റ് സ്കോഡായിട്ട് ഞങ്ങൾ ഈവനിങ് ഒക്കെ മോർണിംഗ് ഒക്കെ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഗിൽഡിൻ്റെ ആൾക്കാരുടെ കൂടെ നൈസൊരു കേസ് പുഷ് ചെയ്യലുണ്ട്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനായിരിക്കും സോളോ കളിക്കാൻ വേണ്ടിയിരിക്കും ഒരു മോർണിംഗ് ഒരു 3 മണി 2 മണിയൊക്കെ സമയത്തും ഞാൻ അവിടെ തന്നെ കാണും. എന്നിട്ടാണ് കേസ് ഞാൻ സോളോ പുഷ് ചെയ്യുന്നത്. സോ രാവിലെയൊക്കെ എല്ലാവരും ഉള്ള സമയത്ത് സോളോ പുഷ് ചെയ്താൽ എനിക്ക് ശരിയാകത്തില്ല, കാരണം കളിക്കുന്ന സമയത്ത് എനിക്ക് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് ചില്ലടിച്ച് വെച്ചാൽ മാത്രമേ എനിക്ക് സെറ്റ് ആവത്തുള്ളൂ കേട്ടോ. എന്തായാലും നമ്മൾ ഈ ഒരു മാച്ചിൽ തോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കില്ല് കാലൊക്കെ റഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അത് ഒരു കോൺഫിഡൻസ് കിട്ടിയിരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഗിൽഡിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഡെയിലി കളിക്കുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ്, അവരുടെ കളി അങ്ങനെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്കറിയാം മനസ്സിലായില്ലേ നമ്മുടെ ഈ ഒരു കളി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലും എൻ്റെ ആ ഒരു ഭാഗത്ത് ചെയ്യേണ്ട കാര്യം ഞാൻ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവന്മാർ നോക്കിക്കോളൂന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ മാത്രമല്ല കില്ലില്ലാത്ത ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കില്ലൊക്കെ ഷെയർ ചെയ്ത് സെറ്റ് ആവുകയാണെങ്കിൽ ആ ഒരു സ്കോഡ് ബ്രേക്ക് ആവത്തില്ല, വൺ ഓഫ് ദി ബെസ്റ്റ് സ്കോഡായിട്ട് നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നടക്കണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്തായാലും ലാസ്റ്റ് ഇനി ആഹാ 4 പേര് ഒരുമിച്ചങ്ങ് പണ്ടാന്ന് വിചാരിച്ചാൽ വന്നതായിരുന്നു, ഒന്നും നോക്കിയില്ല, MB40 വെച്ച് അടിച്ച് അവനെയും കൂടെ അങ്ങ് വൈപ്പ് ചെയ്ത് കിടിലം പോലത്തിന് പോയി അടിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് ഈ ഒരു മാച്ചിനകത്ത് നമ്മൾ ഒരുപാട് കില്ലെടുത്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം പ്ലസ്സും കിട്ടി, വേറെ ലെവൽ തന്നെയായിരുന്നു.
ചെയ്യുന്നു. ബൈ ദി വേ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ യാ താങ്ക് യു സോ മച്ച് ഗേസ്, നിങ്ങളുടെ സപ്പോർട്ടും കൂടിയാണ്. എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ മീ ഗെയിം എന്ന് ഇത്രയും നേരം വീഡിയോ കണ്ട ആൾക്കാർ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക, അതായത് റിഡീം കൂടി കിട്ടിയാൽ കമന്റ് കൂടെ ശ്രമിക്കുക ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ.